പത്തനംതിട്ടയിലെ റാന്നി ഇടതുമുന്നണിയുടെ സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് കുറെ നാളായി. സാമുദായിക മറ്റ് പരിഗണനകളൊക്കെ നോക്കിയാൽ തിരിച്ചു വരേണ്ട മണ്ഡലമാണ്, പക്ഷേ അങ്ങനെയല്ല ഇതുവരെ. ഇത്തവണ പക്ഷേ ചിത്രം മാറുമെന്ന് പറയുന്നു യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി റിങ്കു ചെറിയ. രണ്ടര പതിറ്റാണ്ട് കാലത്തെ ഇടതു കോട്ട തകർക്കുമത്ര. പറയുന്നത് കേൾക്കാം. ഈ അവസാന കോൺഗ്രസ് എം എൽ എ ആയിരുന്ന എം സി ചെറിയാന്റെ മകനോട് റാന്നിക്കാരുടെ ഒരു വികാരം എങ്ങനെയായിരുന്നു ഈ പ്രചരണ സമയത്ത്? ഓരോ ദിവസവും കഴിയുമ്പോഴും കൂടുതൽ സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റാന്നിക്കാരൻ എന്നുള്ള നിലയ്ക്ക്, എം സി ചെറിയാന്റെ മകൻ എന്നുള്ള നിലയ്ക്ക്, കഴിഞ്ഞ പ്രളയത്തിലും കോവിഡ് കാലത്തും ഒക്കെ അവരോടൊപ്പം നിന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് വലിയ വലിയ സ്നേഹമാണ് അവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ ബൂത്തുതല പ്രവർത്തകനും പ്രവർത്തകരും ആവേശത്തിലാണോ? വലിയ ആവശ്യത്തിലാണ് എല്ലാ ബൂത്തിലെ പ്രവർത്തകർ. ചെറുപ്പക്കാർ വലിയ ആവശ്യത്തിലാണ്, അതോടൊപ്പം തന്നെ സ്ത്രീകളും പ്രായമുള്ളവരും ഒക്കെ വലിയ വലിയ ആവേശത്തോടുകൂടിയാണ് കാണുന്നത്. ഏതായാലും സ്വന്തം ബൂത്തിലാണ് അവസാന ദിവസത്തെ പര്യടന പരിപാടികൾ. ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആളുകളെ കാണാനുള്ള തിരക്കിലാണ് റിങ്കു ചെറിയാൻ. പൂർണ്ണ ആത്മവിശ്വാസം തന്നെയാണ് അവസാന വട്ടവും പ്രകടിപ്പിക്കുന്നത്. റാന്നിയിൽ നിന്നും പ്രസാദ് ഉടുപ്പുറത്തിനൊപ്പം വിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.